പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടാളും ഒപ്പം കാണുന്നുണ്ടാവുക. സോ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ മുഖം കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇപ്പോൾ തീരെ ടൈം കിട്ടുന്നില്ല. ഫുള്ള് സ്കൂളും കാര്യങ്ങളൊക്കെയാണ്. ഇവൻ കാണുന്നുണ്ടെങ്കിലും സ്കൂളിലുണ്ട്, ട്യൂഷനും കാര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ഇന്ത്യൻ സെർവറിൽ അല്ലേ കുറേ ആൾക്കാർ ഫ്രീഫയർ നിർത്തിയിട്ടോ, ഒരുപാട് ആൾക്കാർ നിർത്തി നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഫ്രീഫയർ ബാൻ ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഇപ്പോൾ നേർക്കും പോലെ ഒന്നും കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് പേര് ഫ്രീഫയർ നിർത്തി പോയിട്ടുണ്ട്. ഈ നിർത്തിയാ നാലീസായി കളിച്ചിട്ട് തന്നെ പലരും അവസ്ഥ തന്നെ, ഒരുപാട് ഇടക്കിടക്കൊക്കെ കളിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇടക്കിടക്ക് ഇവന്റെ കംപ്ലീറ്റ് ആക്കില്ല, റൂം കളിക്കും വിളിക്കുമ്പോ അത്ര കളിക്കും. ഞാനും അങ്ങനെ തന്നെ ഇടക്ക് റൂം ഒന്ന് കളിക്കാൻ വേണ്ടി കയറും. ഇപ്പോ എന്റെ കമ്പ്യൂട്ടർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മറിക്ക്. അതെ, ആ കണ്ട, ആ കാണുന്ന ഒരു പെട്ടി കൂടെ ഉണ്ടോ? സോ അതാണ് നമ്മുടെ പി സി. ഇപ്പോൾ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്, കളിക്കലേ ഇല്ല. ഓക്കെ, സോ ഇനി എന്തായാലും ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, എനിക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെർവറിലാണ് ഗെയിം ബാൻ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇന്ന് വിയറ്റ്നാം സെർവറിൽ പോവാണ്. അതായത് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രസീല്, ഇന്തോനേഷ്യ, അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിയല്ലോ. ആ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്തോനേഷ്യൻ സെർവറിൽ കയറിയിട്ട് അവിടുത്തെ ഇവന്റ് എന്തൊക്കെയെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിയറ്റ്നാം സെർവറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഫ്രീഫയറിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സെർവറാണ് വിയറ്റ്നാം സെർവർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡയമണ്ട്, ഫ്രീ ആയിട്ട് ഡയമണ്ട്സ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഭയങ്കര ലക്കാണ്, അത് കാണുമ്പോൾ മനസ്സിലാവും. അക്കൗണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ ഇന്ത്യൻ സെർവർ നിങ്ങൾ പറയും, എന്നാൽ പിന്നെ ഇന്ത്യൻ സെർവർ വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാന്ന് പറയും. സിമ്പിളാണ്, അങ്ങോട്ട് മാറാനായിട്ട് വളരെ സിമ്പിളാണ് അങ്ങോട്ട് പോകാൻ. കാരണം അത്രക്കും അടിപൊളി ബണ്ടിൽസ്, ഫ്രീ ഡയമണ്ട്, അതേപോലെ വെപ്പൺ റോയല്, ഫുള്ള് വേറെ ലെവൽ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിയറ്റ്നാം സെർവറിൽ ഏതൊക്കെ ഇവൻ്റാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. സോ ഓക്കെ അല്ലേ, റെഡി അല്ലേ? നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ സെർവറിൽ ഇപ്പോൾ ഇവൻ്റോ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഇപ്പൊ ഇവന്റ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാ, നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? ഓക്കെ, സോ എന്തായാലും നമുക്ക് വിയറ്റ്നാം സെർവറിൽ എന്തൊക്കെ ഇവന്റ് എന്നുള്ള കാര്യം നോക്കാം. സോ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്ത എല്ലാ മച്ചാൻ വരുന്ന ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഫ്രീ ഫയർ ഇഷ്ടപ്പെടുന്ന എല്ലാ ചങ്ക് മച്ചാൻ വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടിടക്കെ. ശരിയല്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പ്രൊബോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഇതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തോളും, അതേപോലെ തന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ഇത് നമ്മുടെ മുംബൈ ഐ പി എല്ല് 2022 ജയിക്കോ ജയിക്കൂലേ, ഇതേപോലത്തെ യെസ് ഓർ നോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുകൊണ്ട് നമുക്ക് മൂന്ന് ഉപകാരങ്ങളാണ് ഉള്ളത്. നമ്പർ വണ്ണ്, നമുക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്പർ ടു, നമ്മുടെ നോളജ് വർദ്ധിക്കും. നമ്പർ ത്രീ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിലവിൽ ഇപ്പൊ 2 മില്യണിലേറെ യൂസേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ലാർജ് ആയിട്ടുള്ള സംഭവമാണ്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്വന്തം റിസ്കില് മാത്രം ആൾക്കാർ എടുത്ത് നോക്കുക. അപ്പൊ നമ്മളിത് അവിടെ സെർവർ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലെക്രോയിൽ എന്തൊക്കെയാണ്, അതായത് നമുക്ക് എന്തൊക്കെ ഇവന്റ് ആണ് വന്നിരിക്കണമെന്ന് അറിയണല്ലോ. സോ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് എവിടെ കണോ, ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വെപ്പൺ റോയിൽ കൊടുത്തിരുന്ന ഒരു എന്താ പറയാ എം പി ഫൈവ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇതിലാണ് കൊടുക്കുന്നത്, ഇതില് ഇവിടെ ഫെയ്ഡഡ് വീലാണ് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു വെപ്പൺ റോയിലൂടെ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടല് നമുക്ക് എന്ത് ചെയ്യാം, ഫെയ്ഡഡ് വീലിൽ തന്നെ കയറും അല്ലേ. ഫെയ്ഡഡ് വെപ്പൺ റോയിലാകുമ്പോ ഒരുപാട്
ക്രൂ അതുവരെ ഇങ്ങനെ കറക്കണ്ടേ. ഇതില് ഇതില് പിന്നെ നമുക്കറിയാം എത്ര ഡയമണ്ട് വേണമെന്നുള്ളൂ. പക്ഷെ നമ്മളെ കയ്യിൽ ഇപ്പോൾ 0 ഡയമണ്ട് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് കറക്കാൻ പറ്റില്ല, ചുമ്മാ 2 എടുത്ത് ഒഴിവാക്കിയതാണ്. ഓക്കെ, സോ എന്തായാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു MP5 ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഓക്കെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇൻക്യുബേറ്റർ. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ എക്സമേറ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഇൻക്യുബേറ്ററിൽ വന്ന എക്സമേറ്റ് ആണ്. നിങ്ങൾക്ക് പംപ്കിൻ അല്ലേ, പംപ്കിൻ എക്സമേറ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും നമ്മുടെ റെഡ് ഉണ്ട്, അതേപോലെ ഓറഞ്ച് ഉണ്ട്. ഈ ഓറഞ്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ നിന്നല്ലാതെ ഞാൻ ഇതുവരെ ഓറഞ്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പച്ചയുണ്ട്, പർപ്പിൾ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇനി ഇൻക്യുബേറ്റർ നിങ്ങൾ ഇജി കണ്ടല്ലോ. ഇനി ഇതൊന്നും അല്ലാതെ വേറൊരു ഇൻക്യുബേറ്റർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗണ്ണാണ്. യെസ് ഗൈസ്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സോ ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് എക്സമേറ്റിന്റെ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസന്റെ ഉണ്ട്. പക്ഷെ ഇത് കണ്ട നമ്മുടെ M10 ഇപ്പൊ നടക്കുന്നതാണ്. അതായത് ഇന്തോനേഷ്യൻ സെർവറിൽ റിട്ടേൺ വന്നിട്ട് അവിടെ പിന്നെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മുടെ ഇന്ത്യൻ സെർവറിലാണ് മെയിൻ ആയിട്ട് റെയറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ സെർവറിലാണ് എല്ലാരും ഡയമണ്ട് മടക്കേണ്ട ആൾക്കാര്. സോ ഇത് കണ്ട നമ്മുടെ M10 ഓക്കെ ടോപ്പ് ഇൻക്യുബേറ്ററിൽ തന്നെ എടുത്തു നോക്കിയുള്ള ഒരു കിടിലൻ സാധനമാണ് നമ്മുടെ M10 ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇതിലുള്ളത്. പിന്നെ നമ്മുടെ ഗ്രോസ ഉണ്ട്, പിന്നെ നമ്മുടെ എക്സമേറ്റ് ഉണ്ട്. ഓക്കെ, ഒന്ന് രണ്ടോട്ടം കൊറേ മുമ്പ് വന്നാണ്. അപ്പൊ ഇത് മൂന്നും ഒരേ ടൈമിൽ നമ്മുടെ വിയറ്റ്നാം സെർവറിൽ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ആ ഒരു സെർവർ മെല്ലെ മെല്ലെ വന്ന് പിന്നെ മൂന്നെണ്ണം നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫെയ്ഡഡ് വീൽ ആണ്. ഇവിടെ കാണുന്ന ഈ ഒരു റിമോട്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ അടുത്ത് നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട് വരാൻ പോകുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, ഇവിടെ നിങ്ങൾക്ക് 4 ലെജൻഡറി ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇതാ ഈ ഒരു ഇമോട്ട്, പിന്നെ ഇതേ 2 ഈ ഒരു ബ്ലൂ ആള്, പിന്നെ അത് കഴിഞ്ഞാൽ 3 ഈ ഒരു ബോംബ്. ഓക്കെ, 4 കഴിഞ്ഞാല് മുഖത്ത് ഒരു മാർക്കാണ്, അതിനെന്താ പറയാ, അങ്ങനല്ല മുഖത്ത് മുഖം മൂടി അല്ലെങ്കിൽ മാസ്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇങ്ങനെ എന്താ പറയാ, 4 ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ ലെജൻഡറി ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതിൽ 2 ഏറിപ്പോയാൽ 3 ഉണ്ടാവില്ലുള്ളൂ. പക്ഷെ ഇവിടെ 4 ഇടക്കൊക്കെ ഉണ്ടാവലുണ്ട് തോന്നുന്നു. ഇതിൽ 4 ഉണ്ട്. പിന്നെ ഇത് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസ്റ്റ് ആണോ, അത് MP40 ഫിസ്റ്റ് അല്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ, ഫിസ്റ്റിന്റെ ഫോട്ടോ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താ, ആദ്യം ഇത് പോക്കർ MP40 ആണെന്നുള്ള കാര്യമാണ്. പക്ഷെ ഇത് പോക്കർ MP40 അല്ല, ഇതെന്തോ വന്നിക്കണ റോയൽ ഫ്ലാഷ് MP40 ആണ്. ഓക്കെ, പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പോക്കർ MP40 ആണെന്നാണ്. അപ്പൊ ഇതുവരെ നമ്മള് കണ്ട സാധനങ്ങൾ, അതാണ് ഞാൻ പറയാം, കോമഡി ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഫസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് വെപ്പൺ റോയല്, പിന്നെ കിട്ടിക്കഴിഞ്ഞ ഡയമണ്ട് റോയല്, പിന്നെ ഇൻക്യുബേറ്റർ, പിന്നെ കഴിഞ്ഞ റൂം കാർഡ്. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവില്ല കസ്റ്റം റൂമിന്റെ കാർഡ്. ഓക്കെ, ഇത് 4 അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇന്ത്യൻ സെർവർ തന്നെയാണ് എത്ര ബെറ്റർ. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഇവന്റ് എടുത്ത് കണ്ട കണ്ട ഡയമണ്ട്, നമുക്ക് ഈ ഒരു 300 ഡയമണ്ട്, 200 ഡയമണ്ട്, 100 ഡയമണ്ട്, ഇതൊക്കെ നമുക്ക് സ്പിന്ന് ചെയ്താൽ കിട്ടും. ഈ സ്പിന്ന് തന്നെ നമുക്ക് ഡയമണ്ട് കൊടുത്ത് സ്പിന്ന് ചെയ്യണം, അതിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടും. അതേപോലെ എത്ര ലെജൻഡ് നോക്ക, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നമ്മള് 100 ഡയമണ്ടിനും അതേപോലെ തന്നെ 9 ഡയമണ്ടിനും സ്പിന്നിങ് ഉണ്ട്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 ഡയമണ്ട്, 200 ഡയമണ്ട് ഒക്കെ കിട്ടും. നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വളരെ കുറവാണ് ഇങ്ങനത്തെ ഇവന്റൊക്കെ വരല്, കാരണം ഒരുപാട് ബണ്ടിൽസ് ഉണ്ട് നമുക്ക് കിട്ടും. ഇത് ലാഭല്ലേ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വിറ്റ്നസ് സെർവർ. പക്ഷെ നേരത്തെ ഇത് വൻ കോമഡി ആയിട്ടാ, റൂം കാർഡൊക്കെ നമുക്ക് അത്രയും ഡയമണ്ട്. പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് കിട്ടും. നമുക്ക് റൂം കാർഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതില് റൂം കാർഡ് കിട്ടാൻ അത്ര പഞ്ചായത്ത്, അതുകൊണ്ടൊക്കെ റൂം കാർഡ്, ചിലപ്പോൾ ഇത് റൂം കാർഡ് കിട്ടാൻ വേണമെങ്കിൽ സ്റ്റോറിൽ ഉണ്ടാവുമല്ലോ. എനിക്കറിയില്ല. ഇനി എന്തായാലും അടുത്ത ഇവന്റിലോട്ട് പോവാം. അടുത്ത ഇവന്റ് എന്താന്ന് വെച്ചാൽ ഇതേ കണ്ട നമ്മുടെ പുതിയ തോംസൺ. ഓക്കെ, നിങ്ങളെ ഇത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വന്നിട്ടുണ്ടോ പുതിയ തോംസണ്? ഞാൻ കണ്ടിട്ട്. ഓക്കെ, നമ്മുടെ മോക്കോ സ്റ്റോർ ആണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മനസ്സിലാവണില്ല ഈ ഭാഷ ഏതാ, നിങ്ങൾക്ക് മനസ്സിലാവണം വിയറ്റ്നാം ഭാഷ ആയിരിക്കും, എനിക്ക് അറിയാൻ പാടില്ല. ഇതാണ് നമ്മുടെ പുതിയ തോംസൺ, അതേപോലെ പുതിയ 3 ബണ്ടിൽ, 3 3 ഒരു ഫീമെയിൽ ബണ്ടിലും ഒരു മെയിൽ ബണ്ടിലും, പിന്നെ ഇത് ഈ ഒരു ബണ്ടിലും, പിന്നെ നമ്മുടെ ത്രോൺ അല്ല ഫ്ലാഗ് ഇങ്ങോട്ടും, പിന്നെ ഇത് ഈ ഒരു ബണ്ടിലും. ഓക്കെ, മൊത്തത്തിൽ 6 സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് മോക്കോ സ്റ്റോർ തന്നെയല്ലേ ആണ് ഈ ഒരു ആനിമേഷൻ. ഞാൻ മോക്കോ സ്റ്റോറിലാ കണ്ടിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ലല്ലോ, അടിപൊളി സാധനങ്ങളല്ലേ.
പിന്നെ കഴിഞ്ഞ അതേ കാണിച്ച നമ്മുടെ ഇൻകുബേറ്റർ, പിന്നെ അത് കഴിഞ്ഞാല് ഡയമണ്ട് റോയിൽ. ഓക്കെ, ഡയമണ്ട് റോയിൽ ഇത് തെറ്റില്ല, പക്ഷെ ഇത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വന്നിട്ടുണ്ട്, വന്നിക്കണെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു തീയതീണ വന്നിക്കണില്ല ഇത് വന്നത്, ആ വെപ്പൺ റോയിൽ പിന്നെ നമ്മളെ ഇതിൽ വന്നിക്കണ്. പിന്നെ അത് കഴിഞ്ഞാല് വെപ്പൺ റോ, ആ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ മാജിക് ക്യൂബ്, മാജിക് ആ മാജിക് ക്യൂബ് തന്നെ, ആ മാജിക് ക്യൂബിന്റെ ബണ്ടില്. സോ മാജിക് ക്യൂബിന്റെ ബണ്ടില് വണ്ടിയാ, അല്ല മാജിക് ക്യൂബ് കൊടുത്താൽ കിട്ടണ ബണ്ടിലല്ലോ. ആ ഈ ഒരു നമ്മുടെ ഇന്ത്യൻ സെർവറിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള സെർവറിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് മാജിക് ക്യൂബിൽ കൊടുക്കൽ. ഓക്കെ, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്തോനേഷ്യൻ സെർവറിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ബ്രോ ഇതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അതിൽ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ട് ഇന്തോനേഷ്യൻ സെർവറിൽ. അപ്പോൾ ഒരുത്തം പറയാണ് ബ്രോ ഇതല്ലേ ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ ബ്രോ മാജിക് ക്യൂബിൽ ഒന്ന് പോയി നോക്കി, ഇതിലും വലിയ അത്ഭുതം കാണാൻ പറ്റുമെന്ന്. കാരണം അത്രക്കും അടിപൊളി ഐറ്റംസ് ഉണ്ട്. റെഡ് ക്രിമിനൽ ബണ്ടിൽ അതേപോലെ എന്തൊക്കെയോ സാധനങ്ങൾ മാജിക് ക്യൂബിൽ കൊടുക്കലുണ്ട് വേറെ സെർവറിൽ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ ഇതിലെ മാജിക് ക്യൂബിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇതുവരെ കണ്ടിയിലൊക്കെ ഇവന്റ് അടിപൊളിയല്ലേ അല്ലേ, വിറ്റായി. പക്ഷെ ഇന്ത്യൻ സെർവറിനെ അപേക്ഷിച്ച് വളരെ വളരെ അടിപൊളിയാണ് ഈ ഒരു സെർവർ. അതെ, ഞാൻ കാണിച്ചുതരാം മാജിക് ക്യൂബിന്റെ ഇവിടെ എവിടെ ഉണ്ടല്ലോ. ആ ഗൈസ്, മാജിക് ക്യൂബ് ഇതൊക്കെ നമ്മളുടെ ഡയമണ്ട് റോയിലും ഇതിലൊക്കെ വന്ന ഒരു വണ്ടിയിലാണ്. ഡയമണ്ട് റോയിൽ ഇത് ഇത് ഏതായിരുന്നു? ഡയമണ്ട് റോയിൽ, ഡയമണ്ട് റോയിൽ, ഇതും ഡയമണ്ട് റോയിലാണ്. ഓ ഗൈസ്, ഇതില് ഇതും ഡയമണ്ട് റോയിലാണ്. ഇത് മറ്റേതല്ലേ ഡയമണ്ട് റോയിൽ? അല്ല, ഡയമണ്ട് റോയിലാണ്. ഇത് മറ്റേ ഇതിലുണ്ടായിരുന്നു, മാജിക് ക്യൂബിൽ ഉണ്ടായിരുന്നു. ആ ഇത് ഡയമണ്ട് റോയിൽ. ഇതൊക്കെ ഈ സെർവറില് പറ്റിച്ചു പറ്റിച്ചു. കാരണം ഇതിൽ നമുക്ക് മാജിക് ക്യൂബിൽ അടിപൊളിയായിട്ടുള്ള ബണ്ടിലില്ല, പക്ഷെ ബാക്കിയുള്ള സെർവറിലൊക്കെ അടിപൊളിയായിട്ടുള്ളത് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാരണം ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, സോ നിങ്ങൾക്കും ഇതേപോലെ സെർവറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർവർ മാറ്റി കളിക്കാം. എനിക്ക് തോന്നുന്നു ഇതെന്താ ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യല്, ടോക്കൺ എക്സ്ചേഞ്ച് അതൊക്കെ നമ്മളത് ഇതുപോലെ തന്നെയാണ്, വലിയ ഇതൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് നമുക്ക് ഞാൻ ഒരു ഇത് വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ സെർവറത്തെ എല്ലാവരും കൂടെ വേറൊരു സെർവർക്ക് മാറുക. മാറും, ആ ഇന്നെപ്പോലത്തെ ആൾക്കാർ മാറൂല. എന്താ സംഭവം എന്താ വെച്ചാൽ, ഇത് ഇന്ന് ഡീറ്റ് ആക്കി വേറെ എന്തൊക്കെ കാരണം ഈ സെർവർ ഇല്ല, വലിയ പണിയൊന്നും ഇല്ല. പക്ഷെ അത് പഠിച്ച് കിട്ടിയ സിമ്പിൾ ആണ്. ഞാൻ ഇപ്പൊ 3-4 പ്രാവശ്യം നോക്കിയിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്ത്. പക്ഷെ ഈ ഒരു ടെക്നിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇപ്പൊ സിമ്പിൾ ആണ്. ഇപ്പൊ ഇനി പെട്ടെന്ന് അപ്പൊ ഗൈസ് ഇതൊക്കെ തന്നെയാണ്. ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഇപ്പൊ ഫ്രീഫയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൊളാബറേഷൻ വരലുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പ് ഇപ്പൊ അസാസിൻ ക്രീഡിന്റെ കൊളാബറേഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ സെർവറില്. ഇനി വരാൻ പോകുന്ന ആരായിട്ടുള്ള കൊളാബറേഷൻ ഇനി നമ്മുടെ ഫ്രീഫയറിൽ വരാൻ പോകുന്ന കൊളാബറേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ BTSന്റെ കൂടെയാണ്. അപ്പൊ ഇനി ഫ്രീഫയർ തുടങ്ങുമ്പോ തന്നെ പാട്ടും മൈക്കൊക്കെ ആയിട്ട് ഭയങ്കര സംഭവമായിരിക്കും എന്നാണ് തോന്നുന്നത്. ലീക്കാണ്, അതേപോലെ ഇന്തോനേഷ്യൻ സെർവറിലൊക്കെ വന്നിട്ടുണ്ട്, ഛേ നമ്മുടെ വിയറ്റ്നാം സെർവറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ നമ്മുടെ BTSന്റെ ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. കുറെ ആൾക്കാർ BTSന്റെ ഫാൻസ് അത് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവന് നേരത്തെ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്, ഞാനൊന്നും അറിയില്ല. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള എല്ലാവർക്കും എല്ലാം ചെയ്തോളൂ. അങ്ങനെയല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ കണക്കിന്. ടാറ്റാ.